തട്ടുംപുറത്ത് അച്യുതൻ, മയൂകം, അങ്ങനെ നിരവധി സിനിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കുറുമാത്തൂർ മന. ഒരു വലിയൊരു മനയാണ്, കിടിലനാണ്, അതിൻ്റെ അകംവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പിൽ നിന്ന് അല്പം മാറി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് കുറുമാത്തൂർ മന സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈ ഗായ്സ്, മിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായില്ല കണ്ടിട്ട്. എനിക്ക് ചെറിയ പേനിയും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് സീനായിരുന്നു. ഒരു രണ്ടാഴ്ച കിടക്കേണ്ട എല്ലാ അവസ്ഥ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം വ്ലോഗ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചരിത്രപ്രധാനമായ സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റിയ സ്ഥലം. നമ്മൾ ഇതിനു മുമ്പ് പഴശ്ശി കോവിലകത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പഴയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയാ സംഭവം എങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. തട്ടുംപുറത്ത് അച്യുതൻ്റെ തട്ടുംപുറം ഈ ഒരു മനയിലാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് നെല്ലാണ്, നെൽപ്പാടമാണ്. ഇതിൻ്റെ നേരെ പുറകുവശത്ത് ചെറിയൊരു കുളമുണ്ട്, ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുറുമാത്തൂർ നിന്ന് നേരെ വരുമ്പോൾ എന്താ ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞാലൊരു ശ്രീ അകത്തൂട്ട് ഭഗവതി ക്ഷേത്രം എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ നേരെ ലെഫ്റ്റിലായിട്ടാണ് നമ്മുടെ ഇല്ലുള്ളത്, കുറുമാത്തൂർ ഇല്ലം. ഇത് എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ബൈക്ക് നേരെ ഇതിലേക്ക് കൂടി ബൈക്ക് എടുത്ത് പോകാൻ പറ്റും. ഇതിൻ്റെ നേരെ പുറകിലാണ് നമ്മുടെ ഇല്ലുള്ളത്. അപ്പോൾ കിടിലൻ കാഴ്ചയായിരിക്കും. വന്നപാട് നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതാ ഒരു വലിയൊരു മാവുണ്ട്. ആ മാവിന് ചുറ്റും ഇതേപോലെ കല്ല് കെട്ടിയിട്ട്, ഇത് പണ്ടേ ഉള്ളതാണെന്ന് തോന്നുന്നത്, കല്ല് കെട്ടി നല്ലൊരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ തിരിഞ്ഞാൽ നമ്മൾ കാണും കിട്ടില്ലൻ മന. അപ്പോൾ നമ്മളിപ്പം വന്നിട്ടുള്ളത് കുറുമാത്തൂർ ഇല്ലത്താണ്. ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറുമാത്തൂർ പൊക്കുണ്ടെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. കുറുമാത്തൂർ ടൗണിൽ നിന്ന് കുറുമാത്തൂർ താഴെ എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്. നമുക്ക് നേരെ ഗൂഗിൾ മാപ്പിൽ കുറുമാത്തൂർ ഇല്ലെന്ന് അടിച്ചാലും നമുക്ക് കാണാൻ പറ്റും. കുറുമാത്തൂർ പൊക്കുണ്ടെന്ന് ഏകദേശം 2 കിലോമീറ്റർ അകത്തോടേക്ക് വന്നാൽ നമുക്ക് ഇതാ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. ഒരുപാട് സിനിമയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇല്ലാണ്. നമുക്കിത് ചുറ്റും നടന്ന് ഇതിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇത് ടെൽവിൻ, മുമ്പത്തെ 1-2 എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ട്. മുഖം കാണിക്കറ. ഹലോ മാൻ. ഇത് ടെൽവിൻ്റെ ഫ്രണ്ടാണ്, പേര് എന്തേ? വിഷ്ണു. വിഷ്ണു, ഓക്കെ. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയാണ് ഇന്ന് ഇത് കാണാൻ പോകുന്നത്. നമ്മൾ പഴശ്ശിക്കോവിലകത്ത് പോയ പോലെ ഒന്നല്ല ഇത്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കേടുപാടുകളും സംഭവിക്കാണ്ട് നല്ല കിടിലനായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ പഴശ്ശിക്കോവിലകം മൊത്തം നശിച്ച് നാറാണക്കല്ലെടുത്ത്. നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് നോക്കാം. നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ഒരു വീടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ ഒരു റെഡ് കളറുണ്ടോ അവിടെ വരെ ഉണ്ടോ, അതിൻ്റെ അങ്ങാട്ടി ഹൈറ്റ് കാണുന്നുണ്ട്. ഇതാ നല്ല സിറ്റ് ഔട്ട്, പഴയൊരു സിറ്റ് ഔട്ട് ഫുള്ളായിട്ട് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറുപ്പ്. നേരെ ഫ്രണ്ടിൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്ന, ഇതാ ഈ പുറകിൽ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ചുറ്റും ഇങ്ങനെ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും കയറാം. ചെരുപ്പെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊന്നുമില്ലെങ്കിലും ബഹുമാനിക്കണമല്ലോ. എന്താ പഴയ കതകിൻ്റെ ഹൈറ്റ് ഉണ്ടോ? ഞാൻ കയറിയിരിക്കുമ്പോൾ കതകിന് ഇത്ര ആയിട്ടുള്ളൂ. പക്ഷേ കണ്ടാ 100 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൻ്റെ മരങ്ങൾ നോക്കി, ഒരു സംഭവം ഒരു ഇതാ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ വീട് വേണമെന്നിട്ട് ഏകദേശം 10 ചില്ലറ വർഷമായിരിക്കും. അതിൻ്റെ കട്ടില മൊത്തം മാറ്റി. അതാണ് പഴയ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം. നല്ല ഉരുക്കിൻ്റെ തടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിടിലനാണ്. എനിക്ക് തോന്നുന്നു ഈ പട്ടികലം വേറെ മാറ്റി വെച്ചതാണ്. പക്ഷെ അങ്ങനെ ചെയ്യണം, എന്നാലേ നമുക്ക് ഇത് ഭാവിയിലേക്ക് ഉണ്ടാവും. എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ പഴയ ഒരു ജനലാണ് ഇത്. നമ്മളെല്ലാം ജനലിപ്പോൾ കമ്പി വെക്കുന്നത് ഉള്ളിൽ, ഉള്ളിലല്ലേ, ഇതിൻ്റെ പുറത്താണ്. അതപ്പോൾ ഇതിൻ്റെ അകത്താണ് വിൻഡോ ഷട്ടറില്ല, പുറത്ത് ഇങ്ങനെ ഒരു സംഭവം. അത് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പോയി കാണാം. ഇവിടെ ഒരു
വാതിൽ ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് അകത്തോട്ടേക്ക് കയറി നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം പൂട്ടിയിട്ടില്ലേ. ഇവിടെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് പഴയ കാലത്തിലെ കുളിമുറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാ ഇവിടെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്, രണ്ട് റൂമുണ്ട്. എനിക്കൊന്ന് പത്തായപ്പുര പോലത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും പഴയ കാലത്ത്. ഇപ്പോഴും അതിൻ്റെ അകത്ത് തേങ്ങയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു വാതിലുണ്ട്, തുറക്കാൻ പറ്റും. നോക്കാലോ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്. ആ, ഇങ്ങോട്ട് മാറ്റിയാൽ മതി. യാ മോനെ പോളി. നമ്മൾ ഈ ഒരു വാതിൽ തുറക്കുമ്പം കീട്ടിൽ തന്നെ ഒരു കുളം കണ്ടു. നമ്മൾ അധികം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു കുളം. ഇതാണ് കുളക്കടവ് കുളം. പഴയ കാര്യങ്ങൾ, പഴയ കാലത്ത് അവരെ ഒരു ജീവിതശൈലിയൊക്കെ ചിന്തിച്ച് നോക്കുമ്പം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടേ ഉള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഷീറ്റെല്ലാം ഇട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇത് ഓടായിരിക്കും, പഴയ കാലത്തെ കല്ല് കെട്ട ഇത്. ഈ കല്ല് എത്ര സൈസും ചെറിയ കല്ല്. നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് പോയി നോക്കാം. ഇതാ കുളം. പണ്ട് അധികം ഇല്ലത്തും മനകളിൽ പിന്നെ കോവിലകം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ കുളങ്ങളുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കുളം ഇവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും വല്ല മോശമായിട്ടില്ല. ഇതിപ്പം ചപ്പുവിട്ടായത്. ഇപ്പം ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണ് റബ്ബർ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു എൻട്രൻസ് പോലെ കാണുന്നുണ്ട് അല്ലടാ. അവിടെ ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട് ഈ മന. ആ, ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും മനയുടെ സൈഡിൽ എൻട്രൻസ്, മനയുടെ അടുത്തേക്ക്. ഇത് ഡ്രസ്സ് മാറാൻ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ പണ്ട് എന്താ യാ മോനെ. ഇതാ ഇവിടെ ഒരു ഡ്രസ്സ് മാറുന്ന സ്ഥലമുണ്ട്, അതേപോലെ തന്നെ ഇവിടെയുണ്ട്. നേരെ കുളിച്ചിട്ട് ഇതാ ഇതിൻ്റെ അകത്തേക്ക് വരാം. ഇവിടുന്ന് തോർത്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് ഡ്രസ്സ് മാറും. എന്താ വെച്ചാൽ ഇവിടുന്ന് വെള്ളമെല്ലാം പുറത്തേക്ക് അങ്ങ് പോകണം, അകത്തേക്കും വെള്ളമാക്കാൻ പാടില്ല. അതാണ് പഴയ നിയമം. ഇപ്പോൾ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അലക്കാല തെറ്റപ്പെല്ലാം ഇപ്പം ആക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കുളിക്കാൻ മാത്രം ഉപയോഗിച്ചതായിരിക്കും. പക്ഷേ ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു, ഇപ്പോൾ ഇവിടെ റബ്ബറിന് പകരം കുറച്ച് കാടുകൾ, ബാക്കിയെല്ലാം ഇതാ ഇവിടെ എല്ലാം കാടും കാര്യങ്ങളൊക്കെയാണ്. നല്ല കീട്ടിലും കുളം പൊളി, നല്ല പൊളി വൈബാണ്. പഴയ കാലത്തെ ഈ ബിൽഡിങ് നിർമ്മിച്ച കല്ല് കണ്ട എൻ്റെടാ. നമ്മളിപ്പോഴത്തെ ഒരു കല്ല്, ഇപ്പോഴത്തെ ഒരു രണ്ടര കല്ലിൻ്റെ വലുപ്പമുണ്ടാവും. പക്ഷേ വീതി അല്പം കുറവാണേ, ഇത്രയേ ഉള്ളൂ. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ പഴയകാലത്തെ അമ്മിക്കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതൊന്ന് തുറന്ന് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ഇതിൻ്റെ അകമൊന്ന് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. പക്ഷേ നമുക്ക് നടക്കാൻ ചാൻസ് ഇല്ല. ഇത് പഴയകാലത്തെ കുളിമുറിയാണ്. അത് ചെയ്ത ഡിസൈൻ കണ്ടോ, സെറ്റപ്പല്ലേ. അതിൻ്റെ അകത്തും ഒരു ഇതുണ്ട് കേട്ടോ, ഷട്ടർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അകത്തോട്ടേക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാൻ ചാൻസ് ഇല്ല. നമ്മൾ ചോദിച്ചു നോക്കി. ഓക്കെ, കണ്ടോ ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം നോക്കി. ഇതിൻ്റെ പില്ലർ ഏകദേശം എൻ്റെ ഹൈറ്റേ ഉള്ളൂ. ഇതിൻ്റെ പില്ലർ ഇതാ ഇത്രയും എൻ്റെ ഹൈറ്റേ ഉള്ളൂ. പഴയ രീതിയിലുള്ള ഈ ഒരു കാണുമ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ അകത്തോട്ടേക്ക് വെള്ളം കയറില്ല. ഇപ്പോൾ എങ്ങനെ സീറ്റ് ഔട്ട് ആക്കിയാലും അകത്തോട്ടേക്ക് ചാറ്റിലടിക്കും. ഇതാ ഇത് ഇത്രയും പുറത്തോട്ടേക്ക് കളിക്കും കളിയിലും, പക്ഷേ അകത്തോട്ടേക്ക് വെള്ളം കയറില്ല. കാരണം അത്രയും താഴ്ത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, പണ്ട് കാലത്ത് നെൽപ്പാടങ്ങളിൽ നിന്ന് നെല്ലെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണക്കാനെല്ലാം ഇട്ട് ആ ഒരു സീനൊന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ ചാരുകസയിലിരുന്നിട്ട് താഴെ ഇങ്ങോട്ട് നോക്കുന്നു, കുറേ ആൾക്കാരങ്ങനെ അവിടെ നിൽക്കുന്നു. ഇമാജിൻ ചെയ്ത് നോക്കി, നല്ല സെറ്റപ്പല്ലേ. സംഭവം അടിപൊളി ആംബിയൻസാണ്.
ഇതാ പണ്ട് കാലത്ത് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന ഒരു സെറ്റപ്പിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പഴയ തന്നെയാണെന്ന് തോന്നുന്നത്, കാരണം അത്ര പഴക്ക് കാണുന്നുണ്ട്. ഇതാ തീരി കത്തിച്ചിട്ട് എല്ലാ ഡോറും ഏകദേശം ഒരേ ഡിസൈനിൽ തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു പഴയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു ട്രാവലറും കാണുന്നുണ്ട്. പണ്ട് ആരോ വിസിറ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, പഴയൊരു ബെഞ്ചും ഒക്കെ സെറ്റപ്പല്ലേ, എല്ലാം പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടില്ലത്. അതാണ് കുളത്തിലേക്ക് വീട്ടിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ഒരു മാവിൻ്റെ സൈസ് നോക്കി, കറക്റ്റൊരു ഒരു കാവ്, അതേപോലെ മരങ്ങളെല്ലാം നിറഞ്ഞൊരു സ്ഥലമാണിത്. ഇതാ കുളത്തിലേക്ക് വേറൊരു വഴിയും കൂടിയുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം നമ്മുടെ കുളമാണ്. നല്ലൊരു വ്യൂ ആണിത്, കിടിലനല്ലേ. അതൊരു ഡിസൈൻ നോക്കിയേ, പണ്ട് കാലത്ത് കട്ടിങ് 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 ആക്കി വെച്ചിട്ട് നല്ല ഇറങ്ങിയല്ലേ. ഇവിടെ നിറച്ചും ഇതാ തുളസി തൈയുണ്ട്, നിറച്ച് ഇതാ മൊത്തം തുളസീൻ്റെ തൈയാണ്. ഔഷധ ഗുണമുള്ള തൈയിടും നിറച്ച്. ഇവിടെ പണ്ടേ ഓട്ടോമാറ്റിക്കായിട്ട് ആയി വരുന്നതായിരിക്കും, ഒന്നോ രണ്ടോ പണ്ട് നട്ടിട്ടുണ്ടാവും, ബാക്കി മൊത്തം ഓട്ടോമാറ്റിക് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് നേരെ കാണുന്നത് രണ്ട് സ്റ്റെപ്പ് നേരെ പുറത്തോട്ട് കാണാൻ പറ്റും. അവിടുത്തെ പഴയകാലത്തെ പത്തായം കണ്ടോ, പത്തായം കാണാത്ത ആരുണ്ട? പത്തായം നെല്ലിട്ട് വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെ മൂലക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയകാലത്തെ പെട്ടിയുണ്ട, അവിടെ വെച്ചിട്ടുണ്ട്. ചെയറ് ഒരുപാട് കാര്യങ്ങൾ നശിച്ചതുകൊണ്ട് ഇവിടെ മൂലക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉഫ്, ഇതാ പഴയകാലത്ത് ചെയറ് പ്ലാസ്റ്റിക്കിനെ ഉണ്ടാക്കി ഇങ്ങനത്തെ ചെയർ കണ്ടിട്ടുണ്ടോ? ഇതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വിശാലമായിട്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കണ്ടോ. വിശാലമായിട്ട് എടുക്കുന്ന നെൽപ്പാടങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവിടെ ഇങ്ങനെ വെച്ചത് മിക്കവാറും പശുക്കളെ കെട്ടിയിരുന്ന സ്ഥലമാവാം, അവർക്ക് ഭക്ഷണം കൊടുത്ത സ്ഥലമായിരിക്കും മിക്കവാറും ഇത്. ഓക്കെ, ഇതിപ്പം കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പാടത്തിൻ്റെ വീഡിയോ എടുക്കാമായിരുന്നു. നമുക്ക് താഴോട്ട് പോയി നോക്കാം കണ്ടോ. അവിടെ നമ്മൾ നോക്കത്താ ദൂരത്ത് നല്ല മനോഹരമായ നെൽപ്പാടം, ഇത് ഇല്ലത്തിൻ്റെ തന്നെ ആവാനാണ് ചാൻസ്. തമിഴന്മാർ അവിടെ പണിയെടുക്കുന്നുണ്ട് മിക്കവാറും, അവർ ഡ്രസ്സായിരിക്കും അവിടെ അയച്ചിട്ടിട്ട് കണ്ടേ. അവിടെ ഞാറ് നടന്നിട്ടുണ്ട്, നല്ല കിടിലൻ വൈബാണ്ട. ഇവിടെ വന്നേരം നല്ല പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ കിടിലൻ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പുറകു വശം എന്ന് പറഞ്ഞാൽ നെൽപ്പാടം, രണ്ട് പഴയ ബിൽഡിങ്, ഒരു കുളം, നിറച്ച് മരങ്ങൾ, വൈബ് എന്നെല്ലാം പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വൈബ് ആണ്. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ളവർക്ക് നല്ല കിടിലൻ സ്ഥലമാണ് ഈ കുറുമാത്തൂർ മന. ഇതുപോലുള്ള ഒരുപാട് മനകൾ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങു മുതൽ ഇങ്ങോളം ഉണ്ട്, ഒരുപാടെണ്ണം നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് നശിച്ചു പോകുന്ന മനകളുണ്ട്. നമ്മൾ തീർച്ചയായും അടുത്ത വീഡിയോ ഒരു മനയുടെ തന്നെ ആയിരിക്കും, ഇതല്ല നമ്മൾ വേറൊരു മനയുടെ വീഡിയോ തന്നെ ഇടും. ഇല്ലം, ഇത് കുറുമാത്തൂർ ഇല്ലമാണ്. വരേണ്ടവർക്ക് തീർച്ചയായിട്ടും വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറുമാത്തൂരിൽ നിന്ന് പൊക്കുണ്ടെന്ന് പറഞ്ഞ ടൗണുണ്ട്, പൊക്കുണ്ട് ടൗണിൽ നിന്ന് അകത്തോട്ടേക്ക് കുറുമാത്തൂർ താഴെയെന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. കുറുമാത്തൂർ താഴയിലേക്ക് 2 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ ഒരു മനയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വെച്ചു, ഇതിൻ്റെ അകത്തോട്ടേക്ക് വരും, നമ്മളെ അകത്തോട്ടേക്ക് എടുത്തിട്ടില്ല. പിന്നെ ശരിക്കും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് എൻട്രൻസ്. ഇതാ ഇതിൻ്റെ ഒരു മെമ്പറാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്, അതൊരു ചെറിയൊരു വീട് പോലെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും എൻട്രൻസ് ഇതാ, ഇത് പുറകത്തെ ഡോറാണ്, അതിൻ്റെ അപ്പുറം നേരെ ഫ്രണ്ടിലത്തെ ഡോറും നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റ്, അകത്തോട്ടേക്ക് നേരെ ഇതാ മനയുടെ ഇല്ലത്തിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് അതിൻ്റെ ദൃഷ്ടി. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം. എൻ്റെ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല കേട്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇത് ഇവർ ചെയ്തിട്ടുള്ളത് നോക്കി. ഇവിടെ കാണാൻ പറ്റിയ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മരവാഴിയില്ലേ, അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ.
പിന്നെ ഒരുപാട് കാടൊക്കെ പിടിച്ചിട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുന്ന് ബൈ ബൈ പറയാൻ പോക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.